ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിന്റെ നടുക്കം മാറും മുന്നേ ഗുജറാത്തിലും വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്നു വീണ അപകടം. ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിലാണ് മേൽക്കൂര തകർന്നു വീണ അപകടമുണ്ടായത്. മേൽക്കൂരയുടെ മുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. യാത്രക്കാരെ പിക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തെ മേൽക്കൂരയാണ് തകർന്നത്. സംഭവത്തിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വിശദീകരണം ആവശ്യപ്പെട്ടു. വിമാനത്താവളത്തിന്റെ പരിസരത്ത് കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. രാജ്കോട്ട് ഹിരാസർ ഗ്രാമത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഒരു വർഷം മുമ്പാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിശക്തമായ മഴയിൽ അപകടം സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശക്തിയാർജിച്ചതോടെ ഗുജറാത്തിലും അതിശക്ത മഴ തുടരുകയാണ്. എങ്കിലും ഭൂമി ഉലുക്കം പോലും അതിജീവിക്കാൻ ശേഷിയുള്ളതെന്ന് അവകാശപ്പെടുന്ന വിമാനത്താവളങ്ങളുടെ മേൽക്കൂര തകർന്നത് എങ്ങനെയെന്നതിൽ അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ ദിവസം കനത്ത കാറ്റിലും മഴയിലും ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു. 6 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. മേൽക്കൂര താഴെയുണ്ടായിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. സംഭവത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു വിമാനത്താവളം സന്ദർശിച്ചിരുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ശക്തമായ മഴയെ തുടർന്നാണ് മേൽക്കൂര തകർന്നു വീണതെന്നുമാണ് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി പറഞ്ഞു. തകർന്നത് പഴയ മേൽക്കൂരയാണെങ്കിലും സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഡൽഹി വിമാനത്താവളത്തിൽ അറ്റകുറ്റ പണികൾ കൃത്യമല്ലെന്ന വിമർശനവും ഉയർന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലെയും കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഓഡിറ്റ് നടത്തുമെന്ന് വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ചു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.